എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനുള്ള ഒരു ക്രോപ്പ് ടോപ്പ് കട്ടിംഗ് വീഡിയോ ആണ്. സ്റ്റിച്ചിങ് വീഡിയോ നാളെയാണ് ഇടുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ലൈനിങ് ഇട്ടിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് അളവെടുത്ത് കട്ട് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ് തയ്ക്കാനുള്ള തുണി. ഇതിൻ്റെ ഫ്രണ്ടിലിങ്ങനെ കഴുത്തിൻ്റെ ആകൃതിയിലും ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ട് പോർഷൻ ആണ് വരുന്നത് കേട്ടോ. ബാക്കിൽ ഡിസൈനൊന്നുമില്ല. പിന്നെ ഇതും രണ്ട് കൈയിൽ വരുന്ന ആ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൈനിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ലൈനിങ്ങിൽ അളവെടുത്ത് കട്ട് ചെയ്തിട്ട് പിന്നെ ആ ലൈനിങ് പാറ്റേൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലൈനിങ് ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് കളറ് ഇതിൻ്റെ അടിയിൽ വരുമ്പോഴത്തേനും അത് കുഴപ്പമില്ല. നമ്മുടെ ലൈനിങ് അതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അറിയത്തില്ല കേട്ടോ, ബ്ലാക്ക് കളറ് ലൈനിങ് മെറൂൺ കളറ് തുണിയുടെ അടിയിൽ വരുമ്പം അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ലൈനിങ് തുണി ഒന്ന് എടുത്തേച്ച് ലൈനിങ് തുണി ഒന്ന് ഇപ്പോൾ ആദ്യം വരെ ഒന്ന് മടക്കിയിടുക. രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക. രണ്ടായിട്ട് മടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ വണ്ണം എത്രയാണോ അതിനനുസരിച്ചാണ് ഈ ലൈനിങ് തുണി മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ബ്ലൗസിൻ്റെ അളവ് പറയുന്നത് 40 ഇഞ്ച് വണ്ണത്തിൻ്റെ അളവാണ് പറയുന്നത്. 40 ഇഞ്ച് വണ്ണത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും തുണി വരുന്നുണ്ടല്ലോ ബ്ലൗസിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് ഒരു നമ്മുടെ ഫ്രണ്ടിലെ ഫീസാന്ന് കൂട്ടിക്കോ, അത് വെട്ടിയെടുക്കുന്നത് നമുക്ക് 20 ഇഞ്ച് വണ്ണത്തിൽ കിട്ടണം. അപ്പോൾ നമുക്ക് തുണി രണ്ടായിട്ട് മടക്കി ഇടുമ്പോഴത്തേനും അതിൽ 10 ഇഞ്ചാണ് അടയാളം ചെയ്യേണ്ടത്. അപ്പോൾ 10 ഇഞ്ച് വണ്ണം കിട്ടുന്ന പോലെ തുണി ഇടുക. 10 ഇഞ്ചേക്കാട്ടിലും കുറച്ചുകൂടെ മുന്നോട്ട് തുണി ഇട്ടണം. നമുക്ക് ബോഡി വണ്ണമൊക്കെ അളക്കുമ്പോഴത്തേനും 10 ഇഞ്ച് കിട്ടുന്ന രീതിയിൽ നിൽക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ബ്ലൗസിന് എത്ര ഇറക്കം വേണോ അത് അടയാളം ചെയ്യുക. അപ്പോൾ ഇറക്കം ഞാനിവിടെ 16 മതി. അതിനകത്ത് 1 ഇഞ്ചും കൂടെ കൂട്ടി ഞാൻ 17 ഇഞ്ച് അടയാളം ചെയ്യുന്നുണ്ട്. കാരണം തയ്യൽ തുമ്പ് പോകുമല്ലോ. അങ്ങനെ 17 ഇഞ്ച് രണ്ട് സ്ഥലത്തും അടയാളം ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇതാ മേളിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അത്രയും തുണി നമുക്ക് മതി കേട്ടോ. ഇനി നമ്മുടെ ഇതാ ബ്ലൗസ് പീസ് എടുത്തിട്ട് ബ്ലൗസ് പീസിൻ്റെ ഫ്രണ്ടിൽ ഓൾറെഡി കഴുത്തുണ്ട്. അപ്പോൾ ആ ഡിസൈൻ ചെയ്തേക്കുന്ന എത്ര ഇഞ്ച് അകലം ഉണ്ടെന്ന് ഇതുപോലെ ഒന്ന് ഞാൻ നോക്കുകയാണ്. അത് നോക്കുന്നത് നമുക്ക് ലൈനിങ്ങിൽ അത്രയും തുണി നമുക്ക് അകലം വിടാനാണ്. കാരണം ലൈനിങ്ങിൽ വെച്ച് ഈ കഴുത്ത് തയ്ച്ചെടുക്കാനാണേ. അപ്പോൾ 8 ഇഞ്ചുണ്ട് കേട്ടോ. 8 ഇഞ്ച് അകലം വരുന്നുണ്ട് അതിന്. അപ്പോൾ നമ്മൾ തുണി ലൈനിങ് രണ്ടായിട്ട് മടക്കി ഇടുമ്പോഴത്തേനും നമുക്കതൊന്ന് 4 ഇഞ്ച് അവിടെ അടയാളം ചെയ്യാം. കട്ട് ചെയ്യേണ്ട, നമുക്ക് ആ 4 ഇഞ്ച് അവിടെ ഇടണം. കാരണം ആ കഴുത്ത് തയ്ക്കാനുള്ള അകലമാണ് അതിലിടുന്നത് കേട്ടോ. അവിടെ നിന്ന് 4 ഇഞ്ച് അകലം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് നേരെ ഷോൾഡറാണ്. ഷോൾഡർ എനിക്കിവിടെ 3.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ കറക്റ്റ് 3.5 ഇഞ്ച് ഷോൾഡറും അവിടെ അടയാളം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഷോൾഡർ അളന്നെടുത്ത് നിന്ന് നേരെ കൈക്കുഴി. കൈക്കുഴി വരുന്നത് 8 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ടേപ്പ് ഇതുപോലെ നേരെ വെക്കുക. അവിടെ 8-ൻ്റെ അവിടെ കറക്റ്റായിട്ട് ടിക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് സ്ട്രെയിറ്റായിട്ട് താഴോട്ടൊന്ന് അടയാളം ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ 4 ഇഞ്ച് കഴുത്ത് തയ്ക്കാനുള്ളത് വിട്ടിട്ട് അവിടുന്ന് ഷോൾഡർ 3.5 ഇഞ്ച് അകലെ വിട്ടിട്ട് അവിടുന്ന് നേരെ കൈക്കുഴി നമ്മൾ 8 ഇഞ്ച് സ്ക്വയർ പോലെ അടയാളം ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ബോഡി വണ്ണം. ബോഡി വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് നേരെ നുറുക്കുമ്പോഴത്തേനും 20 ഇഞ്ച് കിട്ടണം. അപ്പോൾ ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് കഴിയുമ്പോൾ നമുക്ക് 10 ഇഞ്ചിൻ്റെ അവിടെ അടയാളം ചെയ്യാം. 40 ഇഞ്ച് വണ്ണമാണ് ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്, 20 ഇഞ്ച് വണ്ണമാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ 10 ഇഞ്ചിൻ്റെ അടയാളം ചെയ്തിട്ട് ഇതാ കൈക്കുഴി ഒന്ന് ചായച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് വരാം. താഴോട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഇടുപ്പ് വണ്ണം. ഇടുപ്പ് വണ്ണം എത്രയാണോ വരുന്നത്, ഇടുപ്പ് വണ്ണം 35 ആണ് ടോട്ടൽ മൊത്തത്തിൽ വരുന്നത്. അതിൻ്റെ പാതി വരുമ്പോഴത്തേനും 17.5. 17.5 പാതി വരുമ്പോൾ എത്രയാണ് വരുന്നത്, 2 ഇഞ്ച് പീസ് മടക്കിയിട്ടേക്കല്ലേ. അപ്പോൾ നമുക്ക് 8.75 വരും. കറക്റ്റായിട്ട് ആ 8.75 അടയാളം ചെയ്തിട്ട് ആ കൈക്കുഴിയുടെ അവിടുന്ന് നമ്മുടെ ബോഡി വണ്ണത്തിൻ്റെ അവിടുന്ന് താഴോട്ട് ഇതാ ചരിച്ചങ്ങ് വരയ്ക്കുകയാണ് താഴോട്ട് ഇതുപോലെ കേട്ടോ. അപ്പോൾ 40 ഇഞ്ച് വണ്ണത്തിൻ്റെ അളവാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ചെറുതാണ് നിങ്ങൾക്ക് തയ്ക്കണമെന്നുണ്ടെങ്കിൽ അളവെടുത്തിട്ട് ഇപ്പം ഞാൻ എങ്ങനെയാണോ നമ്മൾ ആ 40 ഇഞ്ച് വണ്ണം ഡിവൈഡ് ചെയ്ത് ഓരോ പീസിലും വെട്ടിയെടുക്കുന്നത് അതേപോലെ തന്നെ വണ്ണം കുറഞ്ഞ ആൾക്കാണ് അതുപോലെ ചെയ്യുക. വണ്ണം കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിൽ അതുപോലെ കൂട്ടിയിട്ടിട്ട് ഇപ്പം നമ്മൾ എങ്ങനെ 40 ഇഞ്ചിനെ നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്തത് അതേപോലെ അളവ് അടയാളം ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ലൈനിങ്ങിൽ നമ്മുടെ ഫ്രണ്ട് പീസിനുള്ള ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കഴുത്ത് മാത്രം കട്ട് ചെയ്തിട്ടില്ല. കഴുത്ത് കട്ട് ചെയ്യേണ്ട, നമുക്ക് ഈ ലൈനിങ്ങിൽ വെച്ച് തയ്ക്കാനുള്ളതുകൊണ്ടാണ് കഴുത്ത് കട്ട് ചെയ്യാതിരുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ ആദ്യം ലൈനിങ് എങ്ങനെയാണോ രണ്ടായിട്ട് മടക്കിയിട്ടത് അതേപോലെ തന്നെ വീണ്ടും അതേപോലെ മടക്കിയിടുക. ഇനി നമുക്ക് ഈ സെയിം പീസ് തന്നെ ഒന്നും കൂടെ വേണമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം വെട്ടിയെടുത്ത ആ ഒരു പീസ് തന്നെ വെച്ചിട്ട് നമുക്ക് സെയിം ആയിട്ട് ഒരെണ്ണം കൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പീസിൽ നമ്മൾ കഴുത്തിൻ്റെ അടയാളം ചെയ്യേണ്ട. ഇത് നമ്മൾ ലൈനിങ്ങിൽ വെച്ച് തയ്ക്കാനാണെങ്കിൽ ഇങ്ങനെ തന്നെ വെട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു പീസ് കൂടെ നമ്മൾ കട്ട് ചെയ്ത് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈനിങ്ങിൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് അടുത്തത് എന്തോ ചെയ്യേണ്ടത്, ഇനി നമുക്ക് കൈക്കുള്ള ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ലൈനിങ് പീസ് ഇതുപോലെ നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് രണ്ട് കൈക്കുള്ള തുണിയാണ് നമ്മൾ ഒരുമിച്ച് വെട്ടിയെടുക്കുന്നത്. അതിനുശേഷം നമുക്കത് വീണ്ടും ഒന്നും കൂടെ മടക്കാം. ഒന്നുകൂടെ മടക്കുമ്പോഴാണ് നമുക്ക് രണ്ട് കൈക്കുള്ള തുണി കിട്ടുന്നത്. ഇതുപോലെ ഇപ്പോൾ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൈയുടെ വണ്ണത്തിനുള്ള അനുസരിച്ച് തുണി ഉണ്ടോ എന്ന് നോക്കിക്കോണം. അപ്പോൾ കൈയുടെ വണ്ണത്തിൽ 10 ഇഞ്ച് വീതിയിലാണ് ഞാൻ തുണി മടക്കിയിട്ടിരിക്കുന്നത്. അതിനുശേഷം കൈയുടെ ഇറക്കം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 11 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൈയുടെ ഇറക്കം 11 ഇഞ്ച് അടയാളം ചെയ്യുന്നുണ്ട് താഴോട്ട്. അപ്പോൾ രണ്ട് സൈഡിലും കറക്റ്റ് 11 ഇഞ്ച് അടയാളം ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം കൈയുടെ താഴ്വശം വരുന്ന വണ്ണം, അപ്പോൾ അത് വരുന്നത് നമുക്കിവിടെ 12 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 12 ഇഞ്ചിൻ്റെ പാതി വരുന്നത് 6 ഇഞ്ച്. കറക്റ്റായിട്ട് ആ താഴെ 6 ഇഞ്ച് അടയാളം ചെയ്തിട്ട് ഇനി മേളിൽ നിന്ന് നമുക്ക് ആ തുണിയുടെ തുമ്പത്തോട്ട് വന്നിട്ട് നമുക്കൊന്ന് ചായച്ച് വരയ്ക്കണമല്ലോ. കൈ ഇങ്ങനെ കൈക്കുഴി വെട്ടുന്ന കൈയുടെ ആ മേളു വശത്തു നിന്നാണ് ചായച്ച് വരയ്ക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ മേളിൽ നിന്ന് ഒരു 4 ഇഞ്ച് താഴോട്ട് അടയാളം ചെയ്യാം. 4 ഇഞ്ച് അടയാളം ചെയ്തിട്ട് ഇതാ കൈയുടെ ഇറക്കം എടുത്തെടുത്തുനിന്ന് ഇതുപോലെ അങ്ങ് ചായച്ച് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കുക. ചായച്ച് വരച്ചിട്ട് വേറൊന്നും നോക്കാനില്ല, താഴെ നമ്മൾ 6 ഇഞ്ച് അടയാളം ചെയ്തെടുത്തുനിന്ന് ആ ചായച്ച് വരച്ചെടുത്തേക്ക് ഇതാ ചരിച്ചങ്ങ് വരച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് സ്കെയിലെടുത്ത് ചരിച്ച് വരയ്ക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ അങ്ങ് ചായച്ചങ്ങ് വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് അടയാളം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ രീതിക്ക് തന്നെ നമുക്ക് കൈക്കുള്ള തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കൈക്കുള്ള ലൈനിങ് തുണിയിൽ നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ തുണി എടുക്കുക. ബ്ലൗസിൻ്റെ തുണി എടുത്തിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഡിസൈൻ വരുന്നത് പോലെ ഇതാ രണ്ടായിട്ട് ഞാനിപ്പോൾ മടക്കി ഇട്ടിട്ടുണ്ട്. നേരെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ട് കൈക്കുള്ള തുണി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമുക്കതൊന്നും കൂടെ ഒന്ന് 4 ആയിട്ട് മടക്കി കൊടുക്കുക. ഇതാ ഇതേപോലെ തന്നെ 4 ആയിട്ട് മടക്കി കൊടുക്കുക. 4 ആയിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ലൈനിങ്ങിൽ കൈ വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ പാറ്റേൺ എടുത്ത് വെച്ച് കറക്റ്റായിട്ട് ഇതിൻ്റെ മേളിലിട്ട് വയ്ക്കുക. എന്നിട്ട് അതേപോലെ തന്നെ നമ്മുടെ ബ്ലൗസ് തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കൈക്കുള്ള തുണി തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ കൈക്കുള്ള തുണി നമ്മൾ ബ്ലൗസ് തുണിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കൈക്കുള്ള തുണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് എന്തോ ചെയ്യേണ്ടത്, നമ്മുടെ ബ്ലൗസിൻ്റെ തുണി വീണ്ടും എടുക്കുക. വീണ്ടും എടുത്തേച്ച് അത് ഇനി നമുക്ക് ഒന്നുകൂടെ നമുക്കൊന്ന് 2 ആയിട്ട് മടക്കിയിടണം കേട്ടോ. ഇതാ ബ്ലൗസ് തുണി എടുത്തിട്ട് നമുക്ക് 2 ആയിട്ട് മടക്കിയിടുക. അപ്പോൾ 2 ആയിട്ട് മടക്കിയിട്ടിട്ട് ആദ്യം തന്നെ നമുക്ക് ആ ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്തെടുക്കുക. ആ ഡിസൈൻ വരുന്നുണ്ടല്ലോ അവിടെ നിന്ന് നമുക്ക് ഫ്രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് 2 ആയിട്ട് മടക്കി ഇട്ടേക്കാണ്. കാരണം ആ ഡിസൈൻ വരുന്നതുകൊണ്ട് ഇങ്ങനെ കുട്ടിയും കുറച്ചുമായിട്ട് ഇടാൻ പറ്റത്തില്ല. കറക്റ്റായിട്ട് നേരെ 2 ആയിട്ട് മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസിന് വേണ്ടി നമ്മൾ ലൈനിങ്ങിൽ ബോഡി പീസ് വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു പീസ് എടുത്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് ആ കൈക്കുഴി ആ ഷേപ്പും അതിൻ്റെ ഇറക്കത്തിലും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ തുണിയിൽ നമ്മളിപ്പോൾ കഴുത്തൊന്നും അടയാളം ചെയ്തിട്ടില്ല. നമ്മൾ ബാക്കിലത്തെ കഴുത്ത് നമ്മൾ ബാക്കിലത്തെ പീസ് ഇതുപോലെ ബ്ലൗസ് പീസിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് അടയാളം ചെയ്യുന്നുണ്ടിട്ട് ഫ്രണ്ടിൽ നമുക്ക് ഓൾറെഡി കഴുത്തുണ്ടല്ലോ. അതപ്പം ഇത് ഇതിങ്ങനെ കറക്റ്റ് വെട്ടിയെടുത്തിട്ട് നമ്മുടെ ലൈനിങ് വെച്ച് തയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പീസ് റെഡി ആയി കഴിഞ്ഞു. അടുത്ത് നമുക്ക് ബാക്കിയുള്ള തുണി നമുക്കിതാ ഫുള്ളായിട്ട് 2 ആയിട്ട് മടക്കിയിടേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ ഡിസൈനൊന്നുമില്ല. നമുക്ക് ബാക്കിലത്തെ എത്രയാണോ കറക്റ്റ് വണ്ണത്തിൽ നമുക്ക് വെട്ടിയെടുക്കേണ്ട ആ ഒരു പീസിനനുസരിച്ച് ആ തുണി 2 ആയിട്ട് മടക്കിയിടുക. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ബോഡി പീസ് എടുത്ത് വയ്ക്കുക. അതിനുശേഷം ആ ലൈനിങ്ങിൻ്റെ രീതിയിൽ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. Thank you.
അപ്പോൾ ഇനി നമുക്ക് ബാക്ക് പീസിൽ കഴുത്തിൻ്റെ അകലം നമുക്ക് അടയാളം ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിലെ കഴുത്തിൻ്റെ അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 ഇഞ്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സെയിം തന്നെ അകലം തന്നെ ആണ് ഈ ഒരു ബ്ലൗസിൽ നമ്മൾ അടയാളം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ വരുന്ന അകലം തന്നെ ബാക്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് 4 ഇഞ്ച് അകലം എടുത്തിട്ട് താഴോട്ടൊരു 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുത്തിൻ്റെ ഇറക്കമാണേ 6.5 ഇഞ്ച് താഴോട്ട് എടുത്തിട്ട് പിന്നെ നമുക്ക് അതൊന്ന് സ്ക്വയറാക്കുക. അപ്പോൾ താഴ്വശവും ഞാൻ ആ സെയിം അകലം തന്നെ 4 ഇഞ്ച് കൊടുക്കുകയാണേ. അപ്പോൾ ഞാനിവിടെ ഇത് സ്ക്വയർ പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ യു കഴുത്താണ് വരുന്നത്. അതിന് ശേഷം ആ സ്ക്വയർ പോലെ ആക്കിയതിൻ്റെ അകത്ത് നിർത്ത് ഇതുപോലെ ചരിച്ച് വരയ്ക്കുന്നുണ്ട് അകത്ത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ബ്ലൗസിൻ്റെ ബാക്ക് വശത്ത് 2 വള്ളിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിലേക്ക് വള്ളി വരുന്നത് കൊണ്ടാണ് കഴുത്തിന് ഇറക്കം കുറച്ച് നമ്മൾ കൂട്ടിയിരിക്കുന്നത്, 6 കാലിലെത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ ബോട്ടനക്ക് പോലെ നമുക്ക് കഴുത്താക്കാം. ഇത്രയും അകലം എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് താഴോട്ട് ഇറക്കം വേണ്ടെങ്കിൽ നമുക്ക് ബോട്ടനൊക്കെ എങ്ങനെയാണ്, ഒരുപാട് ഇറങ്ങത്തില്ല, ഒരുപാട് അകലമുണ്ട് കഴുത്തിന്. ഇപ്പം അതേപോലെ തന്നെ വേണമെങ്കിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബാക്കിലെ കഴുത്ത് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ ബാക്ക് പീസ് ഒന്ന് നേരെ ഒന്ന് കറക്റ്റ് സെൻറ്ററിൽ വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിൽ നമുക്കിത് ഓപ്പൺ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ബ്ലൗസ് പീസിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബാക്കിലെ കഴുത്തുണ്ട്, ബാക്കിൽ ഒരു കെട്ടുകൂടെ വരും കേട്ടോ. ഇനി നമുക്ക് ബാക്കിൽ വെക്കുന്ന ആ ലൈനിങ് പീസ് കൂടെ എടുത്തിട്ട് അതൊന്ന് നേരെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരെ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ ലൈനിങ്ങുമായിട്ട് വെച്ച് തയ്ക്കാനാണേ. അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ ലൈനിങ് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ്, ബ്ലൗസ് പീസും ലൈനിങ്ങും എല്ലാം ഒരുപോലെ ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും പടി കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊരു 1.5 ഇഞ്ച് വീതിയിൽ, പിന്നെ ബ്ലൗസിന് എത്രയാണോ ആ നീളം വരുന്നത് അതിനനുസരിച്ച് നമുക്ക് അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നമ്മൾ ബ്ലൗസ് പീസിൻ്റെ തുണിയൊന്ന് 2 ആയിട്ട് മടക്കിയിട്ട് നമ്മുടെ ആ ലൈനിങ് എടുത്ത് കറക്റ്റായിട്ട് എത്രത്തോളം നീളം വേണമെന്നുള്ളത് നോക്കിയിട്ട് ഒരു 1.5 ഇഞ്ച് വീതി തന്നെയുണ്ട് കേട്ടോ. എന്നിട്ട് അത് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്നും കൂടെ വേണം കേട്ടോ, നമ്മുടെ ഫ്രണ്ട് പീസിലും കൊടുക്കാനുള്ളത് വേണം. അപ്പോൾ ഇതാ ഒരെണ്ണം ഞാനിതാ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബ്ലൗസിൻ്റെയൊക്കെ ഫ്രണ്ടിലും ബാക്കിലും വെച്ച് തയ്ക്കാം, പടി തയ്ച്ച് കൊടുക്കാനാണ് കേട്ടോ. ഇതിപ്പോൾ ഫ്രണ്ട് പീസാണ്, ഇതിങ്ങനെ നീളത്തിൽ വെച്ചിട്ട് തയ്ച്ചിട്ട് അകത്തോട്ട് മടക്കി കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം എടുത്ത് നമുക്ക് മടക്കി വെക്കാം. നാളത്തെ സ്റ്റിച്ചും വീഡിയോയിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ ലൈനിങ് ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു വർക്കുള്ള ക്രോപ്പ് ടോപ്പ് തയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം.